If both the roots of the equation x square minus 2mx plus m square minus 1 is equal to 0 lie between minus 2 and 4, then m belongs to. പ്രശ്നമില്ല. ആ x square minus 2mx plus m square കാണുമ്പോൾ തന്നെ മനസ്സിലായി. എന്താ സാധനം അത്? x minus m the whole square ആണ്. x minus m whole square is equal to 1 എന്ന് കിട്ടി. x minus m the whole square is equal to 1 ആയതുകൊണ്ട് x minus m എന്താന്ന് കിട്ടി? പ്ലസ് ഓർ മൈനസ് 1 ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു എം പ്ലസ് ഓർ മൈനസ് 1, ഇതാണ് അതിന്റെ റൂട്ട്. ഓക്കെ, അപ്പൊ രണ്ട് റൂട്ട് ഉണ്ട്. രണ്ട് റൂട്ടുകളിൽ ഒരു റൂട്ട് എക്സ് എം പ്ലസ് 1, മറ്റേ റൂട്ട് എന്താണ്? എം മൈനസ് 1 ആണ്. ഇനി അവർ പറഞ്ഞ എന്താ, രണ്ട് റൂട്ടും എന്തിനെന്തിനും ഇടയ്ക്ക് വരണം, മൈനസ് 2നും 4നും ഇടയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എം പ്ലസ് 1ഉം എന്തിനെന്തിനും ഇടയ്ക്ക്? മൈനസ് 2നും 4നും ഇടയ്ക്ക്. ഓക്കെ, അതേപോലെ എം മൈനസ് 1ഉം മൈനസ് 2നും 4നും ഇടയ്ക്ക്. അപ്പോ എം ലൈസ് ബിറ്റ്വീൻ 3 ആൻഡ് മൈനസ് 3 എന്ന് എഴുതി കിട്ടും. അടുത്ത കണ്ടീഷൻ എന്താ കിട്ടാൻ പോണത്? മൈനസ് 1 ലെസ് ദാൻ എം ലെസ് ദാൻ 5. ഇത് രണ്ടും ഒരേ സമയം സാറ്റിസ്ഫൈ ആണല്ലോ. ഒരേ സമയം സാറ്റിസ്ഫൈ ആണോ? ഇത് രണ്ടും ഒരേ സമയം സാറ്റിസ്ഫൈ ആണോ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇത് രണ്ടിന്റെ എന്താ എടുക്കേണ്ടത്? ഇതിന്റെ രണ്ടിന് എന്താ എടുക്കേണ്ടത്? പറയപ്പിള്ളേർ ഇന്നലെ പറഞ്ഞതല്ലേ, എന്താ ഇതിന്റെ എടുക്കേണ്ടത്? രണ്ട് സൊല്യൂഷൻ സെറ്റ് കിട്ടി, ഇത് ഒരേ സമയം സാറ്റിസ്ഫൈ ഉണ്ടതല്ലേ. അപ്പൊ ഇതിന്റെ എന്താ എടുക്കേണ്ടത്? ഇന്റർസെക്ഷൻ. ഇന്റർസെക്ഷൻ രണ്ട് സൊല്യൂഷൻ സെറ്റ് ഉണ്ട്. എം ബിലോങ്സ് ടു മൈനസ് 3 ടു 3 ഉണ്ട്. ഇവിടെ എം ബിലോങ്സ് ടു എന്തുണ്ട്? മൈനസ് 1 ടു 5 ഉണ്ട്. ഇതിന്റെ രണ്ടിന്റെ എന്താ എടുക്കേണ്ടത്? ഇന്റർസെക്ഷൻ ആണ് എടുക്കേണ്ടത്. ഇതിന്റെ രണ്ടിന്റെയും ഇന്റർസെക്ഷൻ ആണ് എടുക്കേണ്ടത്. ഇന്റർസെക്ഷൻ എടുക്കാൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാം? നമ്പർ ലൈനിലെല്ലാം മാർക്ക് ചെയ്ത് നോക്കാം. മൈനസ് 3 മാർക്ക് ചെയ്തു, മൈനസ് 1 മാർക്ക് ചെയ്തു, 3 മാർക്ക് ചെയ്തു, 5 മാർക്ക് ചെയ്തു. ഇനി ആദ്യത്തെ സൊല്യൂഷൻ സെറ്റ് നോക്കാം. മൈനസ് 3 മുതൽ 3 വരെയാണ് ഹോൾ ഇട്ട്. എന്താ വെച്ചാ 3 മൈനസ് 3 ഇൻക്ലൂഡഡ് അല്ല. പിന്നത്തത് മൈനസ് 1 ടു 5 ആണ്. ഓക്കെ, ഇനി അതിന്റെ കോമൺ ഭാഗം ഏതാന്ന് നോക്കിയാൽ മനസ്സിലായി. ഏതാ കോമൺ ഭാഗം? മൈനസ് 1 മുതൽ 3 വരെയാണ്. അപ്പൊ ഫൈനൽ ആൻസർ മൈനസ് 1 മുതൽ 3 വരെയാണ്.